നമസ്കാരം ഇറാനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് പുതിയ വസ്ത്രധാരണ ചട്ടം കൊണ്ടുവന്നത് ഇബ്രാഹിം നെയ്സി സർക്കാർ നിയമം കർശനമായി പാലിക്കണമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് മത പോലീസ് പിടികൂടിയ ഇരുപത്തിരണ്ടുകാരിക്ക് ദാരുണാത്യം ഇതോടെ ഇറാനിലെമ്പാടും സ്ത്രീകൾ തെരുവിലിറങ്ങി ശക്തമായി പ്രതിഷേധിച്ചു നിരവധി പേർ തങ്ങളുടെ മുടി മുറിക്കുന്നതും ഹിജാബ് വലിച്ചു കയറി തീയിടുന്നതുമായ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇതോടെ മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പുതിയൊരു പ്രതിഷേധ മുഖം തുറക്കുകയാണ് പടിഞ്ഞാറൻ പ്രവിശ്യയായ കുർദിസ്ഥാനിൽ നിന്ന് തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കുടുംബസമേതം എത്തിയതായിരുന്നു മഹസ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരി തലസ്ഥാന നഗരിയുടെ യാത്ര ചെയ്യുമ്പോൾ തലമുടി കൃത്യമായി മറച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു മഹ്സ അമിനിയെ മത പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അനിശ്ചിതമായ രീതിയിൽ ഹിജാബ് ധരിച്ചതിനാണ് ഇറാനിലെ സദാചാര പോലീസ് അമിനിയെ തടഞ്ഞു വെച്ചു പിന്നാലെ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് പുനർവിദ്യാഭ്യാസ പാഠത്തിനായി ഒരു തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായി ഇതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലാക്കിയെന്നാണ് ഇറാനിലെ മത പോലീസ് പറയുന്നത് എന്നാൽ പുതിയ ഹിജാബ് നിയമം വന്നതിന് ശേഷം മത പോലീസ് സ്ത്രീകൾക്ക് നേരെ തിരിഞ്ഞതായി നിരവധി പരാതികളും ഉയർന്നിരുന്നു ഇതിനിടെയാണ് മഫ്സ അമിനിയും കുടുംബവും ടെഹ്റാനിലെത്തിയത് മഹസാമിനി ഹിജാബ് ധരിച്ചത് കൃത്യമായല്ലെന്ന് ആരോപിച്ച് പോലീസ് അവരെ പിടികൂടി വാനിൽ കയറ്റി പോലീസ് വാനിൽ വെച്ച് മതപോലീസ് മഹസാമിനിയെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ പോലീസ് അത് നിഷേധിച്ചു ഈ സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് മഹസാമിനിയെ കസ്രയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ക്രൂരമായ മർദ്ദനത്തിനിരയായ മഹസാമിനി വെള്ളിയാഴ്ചയോടെ മരണത്തിന് കീഴടങ്ങി മഹസാമിനിക്ക് ഹൃദയാഘാതമാണെന്നായിരുന്നു മത പോലീസ് പറയുന്നത് എന്നാൽ മഹസയ്ക്ക് ഹൃദയ സംബന്ധമായ ഒരു അസുഖവും അതുവരെ ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബങ്ങളും പറയുന്നു ടെഹ്റാൻ സർവകലാശാലയ്ക്ക് പുറത്ത് സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർത്തി വിദ്യാർത്ഥികൾ അണിനിരുന്നു മുഖാവരണം മാറ്റി സ്ത്രീകളോട് പ്രതിഷേധത്തിൽ പങ്കെടുക്കാനും സമര ആഹ്വാനം ചെയ്തു കുർദിഷ് വംശജയാണ് മരിച്ച മഹസാമിനി മഹസയുടെ ശവസംസ്കാരം നടന്ന ജന്മനാടായ സഹിസയിലും സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു മഹസാമിനിയുടെ മരണവാർത്ത പുറത്തു വന്നതോടെ ഇറാനിലെ തെരുവുകളിലെങ്ങും പ്രതിഷേധം ശക്തമായി ആയിരക്കണക്കിന് സ്ത്രീകൾ ഏകാധിപത്യ ഭരണത്തിനെതിരെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ പ്രകടനം നടത്തി ഇരുപത്തിരണ്ട് വയസ്സുള്ള മഹസാമിനിയെ ഹിജാബ് പോലീസ് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇറാൻ സഹ്സയിലെ സ്ത്രീകൾ ശിരോവസ്ത്രം അഴിച്ചുമാറ്റി സ്വേച്ഛാധിപതിക്ക് മരണം പിജാബ് നീക്കം ചെയ്യുന്നത് ഇറാനിൽ ശിക്ഷാർഗമായ കുറ്റമാണ് ലോകമെമ്പാടുമുള്ള സ്ത്രീകളോടും പുരുഷന്മാരോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു എന്നാണ് വീഡിയോ പങ്കുവെച്ച് ഇറാനിയൻ പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ മസിക് ട്വിറ്ററിൽ കുറിച്ചത് വെബ് ഡെസ്ക്